നമസ്കാരം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. പക്ഷേ അവിടെ പല രീതിയിലുള്ള ക്രൂരകൃത്യങ്ങളും ഡൽഹി കലാപത്തിന്, ഡൽഹിയിലെ പ്രശ്നങ്ങൾക്ക് അവിടെ പെട്രോൾ ഒഴിച്ചുകൊണ്ടിരുന്ന പെട്രോൾ ബോംബുമായി ഒരു ഭീകരനുണ്ട്. അയാളെക്കുറിച്ച് തത്വമേ ന്യൂസ് സ്റ്റോറി ചെയ്തിരുന്നു. താഹിർ ഹുസൈൻ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറാണ്. ഇയാൾ ഒരു കൊടും ഭീകരനാണ്, ഒരു രാജ്യദ്രോഹിയാണ്, ഒരു കൊലപാതകിയാണ്, ഒരു സ്ത്രീ പീഡകനാണ്. ഇയാൾക്ക് ചേരുന്ന വിശേഷണങ്ങൾ ഒരു ചെകുത്താൻ എന്ന് മാത്രമാണ്. മനുഷ്യരൂപം പൂണ്ട അതിക്രൂരനായ ഒരു ചെകുത്താനാണ് ഈ താഹിർ ഹുസൈൻ. ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ നൈസായിട്ട് ഊരുന്നുണ്ട്. പക്ഷേ ഇയാൾ ആരാണെന്നറിയണം, ഇയാളുടെ പ്രവൃത്തികൾ എന്താണെന്നറിയണം, ഇയാളുടെ വീട്ടിൽ നിന്നും എന്തൊക്കെയാണ് കണ്ടെടുത്തത് എന്നറിയണ്ടേ? ഇയാളുടെ വീട്ടിൽ നിന്നും പെട്രോൾ ബോംബുകൾ, അതുപോലെ തന്നെ ബോംബുകളും ആയുധങ്ങളും നിരവധി അനവധി സാധനങ്ങൾ, ഒപ്പം നിരവധി പെൺകുട്ടികളുടെ കത്തിക്കരിഞ്ഞ അടിവസ്ത്രങ്ങളുടെ അവശേഷിപ്പുകൾ, ഇയാൾ എത്രയൊക്കെ പെൺകുട്ടികളെ ഇയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന് കത്തിച്ചിട്ടുണ്ടാവണം, അതൊക്കെയല്ലേ കാണിക്കുന്നത്? അങ്കിത് ശർമ്മ എന്ന ഇന്റലിജൻസ് ഓഫീസറെ ഇയാൾ വീട്ടിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി. 400 കുത്തുകൾ അങ്കിത് ശർമ്മയുടെ ശരീരത്തിൽ. അങ്കിത് ശർമ്മയുടെ ഓട്ടോപ്സി റിപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ദ ഓട്ടോപ്സി റിപ്പോർട്ട് റിവീൽഡ് ദാറ്റ് അങ്കിത് ശർമ്മ വാസ് സ്റ്റാബ്ഡ് ഓവർ 400 ടൈംസ് ആൻഡ് ഹിസ് ബോഡി ഹാഡ് സ്റ്റാബ്ഡ് വൂൺസ് ഓൾ ഓവർ ആൻഡ് നോട്ട് ഈവൻ എ സിംഗിൾ പോർഷൻ ഓഫ് ഇറ്റ് വാസ് സ്പെയർഡ്. അയാളുടെ ശരീരത്തിൽ കത്തിക്കുത്തേൽക്കാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലായിരുന്നു. ഈ അതിർത്തി പ്രദേശത്ത് പട്ടാളക്കാരെ, നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ, പാകിസ്ഥാൻ ഭീകരരായ പട്ടാളക്കാർ, ചെകുത്താന്മാർ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ഇത്തരത്തിൽ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കുകയും അത്തരത്തിൽ അതിക്രൂരമായ മനുഷ്യത്വരഹിതമായ പീഡനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ ഒരു ഇന്റലിജൻസ് ഓഫീസർക്ക്, അങ്കിത് ശർമ്മയ്ക്ക്, വളരെ പ്രശസ്തനായ, വളരെ കാര്യശേഷിയുള്ള ഒരു ഇന്റലിജൻസ് ഓഫീസറെ ഒരു ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി, ഈ താഹിർ ഹുസൈൻ എന്ന ചെകുത്താൻ, വീട്ടിൽ വിളിച്ചു വലിച്ചഴച്ചു കൊണ്ടുപോയി കുത്തി മാരകമായി പരിക്കേൽപ്പിച്ച് കൊന്നു. ഇത്രയും ക്രൂരമായി കൊല്ലാൻ ഈ താഹിർ ഹുസൈന് എങ്ങനെ കഴിയുന്നു? ഒരു ഇന്ത്യക്കാരൻ തന്നെ, ഒരു ഇന്ത്യൻ ജനപ്രതിനിധി ഒരു ഇന്ത്യൻ ഓഫീസറെ കൊന്നിരിക്കുന്നു. പാകിസ്ഥാൻ ചെകുത്താന്മാർ, പാകിസ്ഥാൻ ഭീകരർ, ഇവൻ്റെ മുന്നിൽ, ഈ താഹിർ ഹുസൈൻ്റെ മുന്നിൽ എത്രയോ സാധാരണക്കാർ എന്ന് തോന്നിപ്പോവുകയാണ്. അവൻ പറയുന്നത് അവൻ്റെ ശത്രുക്കളാണെന്നാണ്. ഇവനും അങ്ങനെ തന്നെയാണോ പറയുന്നത്? ഇവന് ഇന്ത്യക്കാരെല്ലാം ശത്രുക്കളാണോ? അങ്കിത് ശർമ്മ ഇവൻ്റെ ശത്രുവാണോ? ഇവൻ്റെ നാട്ടിൽ, രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളെ നാണമുണ്ടോ താങ്കൾക്ക്? ഈ താഹിർ ഹുസൈനെ തിന്ന് കൊഴുത്ത താഹിർ ഹുസൈനെ ചുമല്ലേറ്റി നടക്കാൻ നാണമല്ലേ അരവിന്ദ് കെജ്രിവാളെ? ഈ താഹിർ ഹുസൈൻ്റെ പ്രദേശത്തുള്ള കുറേ ആൾക്കാരുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇവനെ ഞങ്ങളാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്, ഞങ്ങളതിൽ പശ്ചാത്തപിക്കുന്നു, ഭയക്കുന്നു, ഈ ചെകുത്താനെ ജയിപ്പിച്ചതിൽ. ഇവൻ കൗൺസിലറാണ്, ഇവന് വോട്ട് ചെയ്തതിൽ, ഇവനൊപ്പം നിന്നതിൽ ഞങ്ങൾ ഭയക്കുന്നു, ഈ ചെകുത്താനൊപ്പം നിന്നതിൽ, ഈ താഹിർ ഹുസൈൻ എന്ന ചെകുത്താനൊപ്പം നിന്നതിൽ ഞങ്ങൾ ഭയക്കുന്നു എന്ന് അവിടുത്തെ വോട്ടർമാർ, പ്രായമായവർ, സ്ത്രീകൾ ഒക്കെ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു. ദേശീയ മാധ്യമങ്ങളിൽ ചിലതൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോളി ചലാനേ ഹോത്തേ ഉമ്മീദ് താഹിർ ഹുസൈൻ ഹെ ജോട്ട് സോച്ചേ ഹിന്ദു മുസൽമാനോ പക്ഷ കരേ സാറേ പത്തരാവ പത്തരാവ പെട്രോൾ ഭർ ലേ वो फेंक देते और गोली चली, गोली चली, हाँ लगी है गोली, हमारे है वो हॉस्पिटल में है. ഇത്രയും ക്രൂരൻ, ഇത്രയും നിഷ്ഠൂരൻ ഒരു പാവപ്പെട്ട ഓഫീസറെ ഇവൻ എന്തൊക്കെ ആരെയൊക്കെ കൊന്നിട്ടുണ്ടാകും? എത്രയെത്ര പെൺകുട്ടികളെ ഇവൻ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടാകും? ഇവനെ വിടരുത്, ഇവനെ വിടാൻ പാടില്ല. ഇവൻ രാഷ്ട്രീയ പാർട്ടിയുടെ, ആം ആദ്മി പാർട്ടി, സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ മറവിൽ ചെയ്തു കൂട്ടുന്ന, കാലങ്ങളായി ചെയ്തു കൂട്ടുന്ന കള്ളത്തരങ്ങൾ, കൊള്ളത്തരങ്ങൾ, കൊലപാതകങ്ങൾ. ഇവൻ്റെ അവിടെ നിന്ന് കണ്ടെടുത്തതെല്ലാം മാരകായുധങ്ങളാണ്, മാരകായുധങ്ങളുടെ ഒരു വൻ ശേഖരമാണ്. സ്റ്റീൽ ബോംബുകൾ, ബോംബുണ്ടാക്കാനുള്ള സാമഗ്രികൾ, അതുപോലെ എത്രയെത്ര മാരകായുധങ്ങൾ ഇവൻ്റെ ഓഫീസിൽ നിന്നും ഇവൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഇവൻ്റെ വീടാണോ അത്? പണ്ട് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വലിയ കൊള്ളസങ്കേതങ്ങൾ, മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അങ്ങനെയൊക്കെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഇവൻ ചെകുത്താനാണ്, താഹിർ ഹുസൈൻ ഒരു ഭീകരനായ ചെകുത്താനാണ്, ഒരു ഭീകരനായ സത്വമാണ്. അവനെ അങ്ങനെ വിടാൻ പാടില്ല. ശരിക്കും
ഇവനെ പൂട്ടണം. അരവിന്ദ് കെജ്രിവാളെ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നാണമുണ്ടോ താങ്കൾക്ക് ഈ ഭീകരനെ, ഈ കൊലപാതകിയെ, ഈ ചെകുത്താനെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നതിൽ? അവൻ്റെ നാട്ടുകാർ തന്നെ പറയുന്നു, ഇവനെ വോട്ട് ചെയ്തത് പേടിയാകുന്നു അവർക്ക്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഡൽഹി കലാപത്തിന് മൂർച്ച കൂട്ടാൻ, അതിന് വീണ്ടും വീണ്ടും അതിന് ഊർജം പകരാൻ ശ്രമിക്കുന്ന ഒരു ചെകുത്താൻ, ഒരു ക്രൂരൻ, ഒരു രാക്ഷസനാണ് ഈ താഹർ ഹുസൈൻ. ഇവനാണ്, ഇവനാകാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ആസൂത്രകനായി നിന്നത്. അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ടാകാം. ഇവന് പാകിസ്ഥാനിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ടാകാം. ഇവൻ ഇന്ത്യയെ തകർക്കും. ഇവനെ സൂക്ഷിക്കണം, ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവൻ ഒരു ചെകുത്താനാണ്. ആവർത്തിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.